ചുവരാ വീഡിയോ സ്റ്റാർട്ട് അതേ ഇരിക്കെ ഇരിക്കെ പ്രാർത്ഥനയ്ക്കു തരം നൽകുന്നോനെ നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നു സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കണമേ സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കണമേ കേൾക്കണേ എൻ പ്രാർത്ഥന നൽകണേ യാചന കേൾക്കണേ എൻ പ്രാർത്ഥന നൽകണേ യാചന എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഞങ്ങളുടെ വീഡിയോസ് കാണുന്നതിലും ഞങ്ങളുടെ സന്തോഷങ്ങളിൽ നിങ്ങൾ പങ്കുചേരുന്നതിലും ഒക്കെ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. അമ്മയായിട്ടുള്ള വീഡിയോസ് ഇടണം എന്ന് മനസ്സിൽ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. അതിനിപ്പം ദൈവം അവസരം തരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിൽ നിങ്ങളെല്ലാം അത് ഏറ്റെടുക്കുന്നതിൽ ഒത്തിരി സന്തോഷം. പിന്നെ ഇന്ന് അച്ഛൻ രാവിലെ കണ്ട ഒരു കൊട്ടേഷൻ ഞങ്ങളിങ്ങനെ ഷെയർ ചെയ്യുമായിരുന്നു. കൊട നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലേ, കൊട ഉപയോഗിക്കാറുണ്ടോ? ഉണ്ട്. മഴയും സൂര്യൻ ചില ആൾക്കാർക്ക് സൂര്യൻ അടിക്കുന്ന ഇഷ്ടമല്ലാത്തോണ്ട് സംടൈംസ് സണ്ണുള്ളപ്പോഴും മഴയുള്ളപ്പോഴും നമ്മൾ കൊട ഉപയോഗിക്കും. ഇപ്പൊ നിങ്ങൾക്ക് കൊട സ്കൂളിൽ ഉപയോഗിക്കാമോ? യൂസ് ചെയ്യാൻ പറ്റത്തില്ല, യൂസ് ഇല്ലെന്നോ യൂസ് ചെയ്യാൻ പറ്റിയല്ലെന്നോ. റെയിൻ കോട്ടാ ഉപയോഗിക്കുന്നത് അല്ലേ? റെയിൻ കോട്ടും ചിലപ്പോഴൊക്കെ. നിങ്ങളിപ്പോ ഇൻസൈഡ് അല്ലേ കളിക്കുന്നേ മൊത്തം? പ്ലേ ഗ്രൗണ്ടിൽ കളിക്കുക. ആ സമയത്ത് റെയിനി അല്ല സംടൈംസ് അല്ലേ. മഴ ഒത്തിരി വലിയ മഴയുള്ള ദിവസമാണെങ്കിൽ എല്ലാരും പേടിയ തണ്ടർ വരുമോന്ന്. പക്ഷെ വന്നിട്ടില്ല സ്കൂളിൽ. എന്നിട്ട് ചിലപ്പോഴൊക്കെ ഞങ്ങള് ബി ആൻഡ് ഇൻസൈഡ് പറ്റും, ഇങ്ങനെ കളി സ്കൂളിലുള്ള കളിപ്പാട്ടൊക്കെ പുറത്തെടുക്കും. അപ്പൊ ഈ നമ്മൾ പറഞ്ഞത് ഈ കൊട ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ കൊടയുണ്ട്, മഴ വരുന്നു വെയിൽ വരുന്നു. നമുക്ക് മഴയിൽ നിന്ന് മഴ വരുന്നല്ലോ എന്നോർത്ത് നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഇരിക്കുന്ന കൊട നിവർത്തുക, നേരെ പിടിക്കുക. അപ്പോൾ നമ്മുടെ തലയിൽ വെള്ളം വീഴായിരിക്കും. അപ്പൊ ഈ കൊട പോലെയാണ് നമ്മുടെ വിശ്വാസം, നമ്മുടെ പ്രാർത്ഥന എന്ന് ഒരാൾ പറഞ്ഞിരിക്കുന്നതാണ് ഞാൻ രാവിലെ വായിച്ചത്. അപ്പൊ ഈ കൊട ഉപയോഗിക്കുന്നത് പോലെ നമ്മുടെ പ്രാർത്ഥനകൾ. ഇപ്പൊ ഈ ലോകത്ത് നമ്മൾക്ക് ധാരാളം പ്രശ്നങ്ങളെ അതിജീവിക്കാനുണ്ട്. ഈ ജീവിതം എന്ന് പറയുന്നത് തന്നെ ധാരാളം പ്രശ്നങ്ങൾ ഇങ്ങനെ ഓരോ ദിവസവും നമ്മൾ നോക്കി ഒന്ന് മാറുമ്പോൾ അടുത്തത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് പല രീതിയിൽ, പക്ഷെ ഇത് വരരുത് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. വരരുതെന്നുള്ളതല്ല, മറിച്ച് ഈ വരുന്നതിനെ നേരിടാനുള്ള ശക്തി, ചങ്കൂറ്റം, അല്ലെങ്കിൽ ഈ വരുന്നത് നമ്മളെ ഏശാതെ, നമ്മുടെ മനസ്സുകൊണ്ടായി നമ്മളെ ബലപ്പെട്ട് ഇത് നമ്മളെ ഏശാതെ പോകുന്ന ഒരു ഒരു സാഹചര്യം. ഇതുപോലെയാണ് നമ്മൾ കൊട മഴ ഇല്ലാതാക്കുന്നില്ല കൊട, മറിച്ച് വരുന്ന മഴയിൽ നിന്ന് നമ്മളെ സേവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ പ്രാർത്ഥനകൾ അത് പ്രോപ്പറായാൽ, നമ്മൾ അച്ചടക്കത്തോടെ വൃത്തിയായിട്ട് കൊട ഉപയോഗിക്കുന്ന പോലെ, പ്രോപ്പറായിട്ട് കൊട ഉപയോഗിക്കുന്ന പോലെ വൃത്തിയായിട്ട് അച്ചടക്കത്തോടെ നമ്മുടെ പ്രാർത്ഥനകളും കർത്താവുമായിട്ടുള്ള ബന്ധവും മുമ്പോട്ട് പോയാൽ, അതുകൊണ്ട് പിതാക്കന്മാർ ചിട്ടയായ ആരാധന എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. കാരണം ഏഴു നേരം പ്രാർത്ഥിക്കുക, ഏഴു നേരം എന്ന് പറഞ്ഞാൽ ആ ഏഴു നേരമായിട്ട് സ്ട്രിക്റ്റായിട്ട് നിർത്തിയിരിക്കുകയല്ല, അത് കൂടുതൽ നേരം പ്രാർത്ഥിക്കുക. 24 hours നമ്മളെ ശ്വാസോച്ഛ്വാസം തന്നെ പ്രാർത്ഥനയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പിതാക്കന്മാർ പറഞ്ഞതുപോലെ നമ്മളെ നമുക്കറിയാവുന്ന നമ്മുടെ മാതാപിതാക്കളെ പഠിപ്പിച്ച നമുക്കുള്ള ആ പ്രാർത്ഥന നമ്മൾ ചൊല്ലുമ്പം ഈ ലോകത്ത് നമ്മൾ വേദനിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പേടിക്കുന്ന ചില സംഗതികൾ ഇന്ന് രാവിലെ അല്ലേ നമുക്കും ഉണ്ടായിരുന്നു. അല്ല, നമുക്കിന്ന് നെഗറ്റീവ് ഫീൽ ആയിരുന്നു മൊത്തം. കേട്ട ന്യൂസസ് എല്ലാം
നെഗറ്റീവ് നമുക്ക് തരുന്ന നമുക്കുണ്ടായിരുന്ന സിറ്റുവേഷൻസ് കുറച്ച് നെഗറ്റീവ് അങ്ങനെ വന്നപ്പോഴാണ് പെട്ടെന്ന് നമ്മൾ പ്രാർത്ഥനയിൽ ഒരു കുറവുണ്ടോയെന്ന് ചിന്തിച്ചത്. പെട്ടെന്ന് പ്രാർത്ഥിച്ചു, പെട്ടെന്ന് നെഗറ്റിവിറ്റി മാറി. അപ്പം നമ്മുടെ മനസ്സിൻ്റെ വിശ്വാസത്തിൻ്റെ ലെവൽ കൊണ്ടാണോ അങ്ങനെ നമുക്കറിയത്തില്ല, പക്ഷേ അതിനൊരു എഫക്റ്റ് ഉണ്ട് ആ പ്രാർത്ഥനയ്ക്ക്. നമുക്കൊരു കവചമായിട്ട് നിൽക്കാനായിട്ട് ഏത് സിറ്റുവേഷൻ വന്നാലും നമ്മളെ അതേ നമ്മളെ അത് ആ സിറ്റുവേഷൻ മറി ഓവർകം ചെയ്ത് നമുക്കൊരു ദുർഘട കാര്യങ്ങളും മാറ്റിവെക്കാൻ പറ്റത്തില്ല. ഇപ്പം വലിയൊരു സുനാമി വരും, നമുക്ക് തടഞ്ഞു നിർത്താനുള്ള കഴിവില്ല അല്ലേ? ഫേസ് ചെയ്തേ പറ്റുള്ളൂ. അത് എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് അങ്ങനെ സുഖ ദുഃഖങ്ങളുടെ മിശ്രിതം. അപ്പം മിശ്രിതമായ സിറ്റുവേഷൻസ് എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. അപ്പൊ അതിനെ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്ത് നമുക്ക് ഫേസ് ചെയ്ത് മുന്നോട്ട് പോകുമല്ലാതെ നിവർത്തിയില്ല. അമ്മേ അമ്മയുടെ ജീവിതത്തിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് അമ്മയുടെ പ്രാർത്ഥനയുടെ അമ്മയ്ക്കൊന്ന് പറഞ്ഞു. പ്രാർത്ഥന ഏറ്റവും പ്രധാനമാണ്. നമ്മൾ നടക്കുമ്പോഴും എടുക്കുമ്പോഴും എല്ലാം ദൈവമേ മക്കളെയും കൊച്ചുമക്കളെ എല്ലാരെയും കാത്തോണേ, ആവത്തൊന്നും വരുത്തരുത് എന്ന് പ്രാർത്ഥിച്ച് ഏത് സമയത്തും മനസ്സിൽ എപ്പോഴും അതേ ഉള്ളു ചിന്ത, ചിന്തയോടെ നടക്കണം. നമ്മള് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സന്തോഷങ്ങൾ മാത്രമാകണം എന്നല്ല, പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം സന്തോഷങ്ങൾ മാത്രം. സന്യാസിമാരും നമ്മുടെ പരിശുദ്ധിയായ കന്യകമാതാവ് അനുഭവിച്ച വേദനകളും വിഷമങ്ങളും ചിന്തിച്ചാൽ തന്നെ പ്രാർത്ഥനകൾ കൊണ്ട് എല്ലാം നമുക്ക് നേടിയെടുക്കാം എന്നുള്ളതല്ല, നമുക്ക് സിറ്റുവേഷൻസിനെ ഓവർകം ചെയ്യാനുള്ള കപ്പാസിറ്റി. സ്കൂളിൽ ഒരു ദിവസം ഞങ്ങള് വലിയ ഒരു ഭയങ്കരമായിട്ട് റെയിൻ ചെയ്തായിരുന്നു. ഹാറിട്ട് ഭയങ്കര പേടിയായി എല്ലാരോടും പറയുവായിരുന്നു ഷെൽട്ടറിൽ കേറ് ലൈറ്റ്നിങ് ആവാൻ പോവാന്ന് തോന്നുന്നു. ഞാനും പോയി കേറി, എല്ലാരും പോയി കേറി, ഒരു ആള് പോലും ഇല്ലായിരുന്നു പ്ലേ ഗ്രൗണ്ടിനകത്ത്, ഷെൽട്ടറിലുണ്ടായിരുന്നു. അല്ല, നമ്മള് വിശുദ്ധ കുർബാനയിൽ സ്വസ്തോസിന്റെ ക്രമം ചൊല്ലുന്ന സമയത്ത് കർത്താവ് പ്രാർത്ഥന ചൊല്ലിക്കഴിയുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, കർത്താവ് ഞങ്ങൾക്ക് ഉപദ്രവവും നഷ്ടവും വരുത്തുന്ന സകലത്തെയും ഞങ്ങൾക്ക് ഗുണകരവും പ്രയോജനപൂർവമായും വേഗത്തിൽ വ്യത്യാസപ്പെടുത്തി തരണമേ. അപ്പൊ ഞങ്ങൾക്ക് ഗുണവും ദോഷവും വരുന്ന, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സകല കാര്യങ്ങളും, നഷ്ടം വരുത്തുന്ന സകല കാര്യങ്ങളും ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അതിനെ ദൈവം നമ്മുടെ മനസ്സിനെ ആദ്യം മാറ്റി, സിറ്റുവേഷൻസ് മാറ്റി, നമ്മൾ അത് അതിനെ സന്തോഷത്തോടെ ചങ്കൂറ്റത്തോടെ സ്വീകരിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മളെ വളർത്തുകയാണ് പ്രാർത്ഥനയിലൂടെ. ഓരോ പ്രാർത്ഥന നമ്മൾ ചൊല്ലുമ്പോഴും അതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു ഇതാണ്, ഈ കുരിശിന്റെ അനുഭവം എന്ന് പറയുന്നത് ഐ എന്നതിനെ ബ്രേക്ക് ചെയ്യുന്നതാണ് കുരിശ് എന്നിങ്ങനെ പറയുന്നത്. അപ്പൊ ഞാനാണ് എന്റെ 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 കഴിവിൽ മാത്രം ഞാൻ വിശ്വസിക്കുമ്പോഴാണല്ലോ എന്റെ എനിക്ക് പേടി വരുന്നത്, എനിക്കിത് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും, മറിച്ച് നഷ്ടപ്പെടുവോ അല്ലേ, ഞാനിതെങ്ങനെ ഫേസ് ചെയ്യും, അതാണ് പ്രശ്നം. ഇതാണ് എപ്പോഴും പ്രശ്നം. പക്ഷേ ഈ നമ്മൾ ഈ പ്രാർത്ഥനകൾ ഇപ്പൊ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന പ്രാർത്ഥനകളും രഹസ്യ പ്രാർത്ഥനകളൊക്കെ ചൊല്ലുമ്പോൾ, അല്ലെ ആരാധനക്രമത്തിലെ പാട്ടുകളൊക്കെ പാടുമ്പോൾ, നമ്മൾ ഓരോ പാട്ടുകളും ഒക്കെ പാടുമ്പം വേദിവസം വായിക്കുമ്പോഴൊക്കെ എന്താ സംഭവിക്കുന്ന ചോദിച്ചാൽ കർത്താവ് നമ്മളോട് സംസാരിക്കുകയാണ്. അതിനകത്ത് പലതും ഉണ്ട്. അപ്പൊ നമ്മൾ ആ വായനകൾ അതിലൂടെ കടന്നു പോകുമ്പോ ഉണ്ടല്ലോ, ഈ പ്രാർത്ഥനകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഞാനൊന്നും അല്ല, നമ്മൾ പ്യൂരിഫൈ ചെയ്യപ്പെടും. അതന്നെ ഒരു പ്രയർ ചൊല്ലിക്കഴിയുമ്പോൾ നമ്മൾ പ്യൂരിഫൈഡ് ആകുക അല്ലേ, ചൂടെ ഫിൽറ്റേർഡ് ആകുക, നമ്മൾ നമ്മുടെ പാപങ്ങളിൽ നിന്ന് കുറച്ചുകൂടെ ഒരു മുക്തി കിട്ടുന്നത് പോലെയാണ് നമ്മുടെ വിശ്വാസം കൊണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതന്നെ. അപ്പം നമ്മൾ മനസ്സിലാക്കുക ഞാനൊന്നുമല്ല, എന്റെ ഞാനെന്ന ആ ഭാവം അങ്ങ് ഇല്ലാതാകുന്നു, എന്റെ ദൈവമല്ലാതെ എനിക്കൊന്നും ഇല്ല, ആ എന്റെ ദൈവം നടത്തുന്നതും ചിന്തിക്കുന്നതും എനിക്ക് വേണ്ടി പദ്ധതികൾ മെനഞ്ഞെടുത്തതും മാത്രമേ എന്റെ ജീവിതത്തിലുള്ളൂ എന്ന് തിരിച്ചറിയുമ്പം ബാക്കിയുള്ള നമ്മളെ എഫക്ട് ചെയ്യുന്ന മറ്റു കാര്യങ്ങളൊക്കെ അപ്പൊ ഞാൻ മനസ്സിലാക്കുക, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു എന്ന് തിരിച്ചറിയുന്നു. അതാണ് അപ്പൊ കൊട പോലെ നമുക്ക് പ്രാർത്ഥന ഉപയോഗിക്കാം. തീർച്ചയായിട്ടും വലിയ കഠിന സിറ്റുവേഷൻ വന്നാലും അവിശ്വാസം നഷ്ടപ്പെടാതിരിക്കുകയാണെങ്കിൽ അവിശ്വാസം ദൈവമുണ്ട്, നമ്മളെ സൃഷ്ടിച്ചവനുണ്ട്, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ള ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ അത് ആ സിറ്റുവേഷൻ കഴിഞ്ഞ് സക്സസ്ഫുൾ ആയി ഇരിക്കുമ്പോൾ നമ്മൾക്ക് ഒരു ലജ്ജ തോന്നത്തില്ല ദൈവത്തിന്റെ മുമ്പിൽ. അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം പെട്ടെന്ന് നഷ്ട ഒരു പ്രോബ്ലം വന്ന്
വിശ്വാസം പെട്ടെന്ന് നഷ്ടപ്പെട്ട് ആ പ്രോബ്ലം മറികടന്ന് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ഇരിക്കുന്നു. നമുക്കൊരു ഗിൽറ്റി ഫീൽ തോന്നും ഞാൻ എന്റെ ദൈവത്തെ അല്ലേ. എന്തോ അമ്മമ്മ, അയ്യോ അമ്മമ്മ ഒന്നും പറഞ്ഞു സത്യ അമ്മമ്മ അമ്മമ്മ ഇതെല്ലാം നമ്മള് 10-36 കൊല്ലത്തെ എക്സ്പീരിയൻസേ ഉള്ളു എനിക്ക് ജീവിതമായിട്ട്. അമ്മയ്ക്ക് 65 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളയാളാ സത്യല്ലേ മൈ. അമ്മ അമ്മയുടെ വിശ്വാസത്തോടെ നിരന്തരമായ അമ്മയ്ക്ക് എന്തോ പറയാനുള്ള നമ്മളുടെ ജീവിതത്തിലെ പ്രാർത്ഥനയുടെ അല്ലേ. അയ്യോ പ്രാർത്ഥന നമ്മൾ വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവമാ. ഇപ്പോഴും കൂടെയുള്ള കാരണം മാതാപിതാക്കളുടെ ആ ഒരു ലഭിച്ചതാണല്ലോ നമ്മളും തുടരുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേം യാചന നൽകണമേ, കർത്താവേം യാചന നൽകണമേ. പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, കുത്തരം തരുള എന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവായി, എന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവായി. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ യാചന നൽകണമേ, കർത്താവേ യാചന നൽകണമേ.